ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ള ഈത്തപ്പഴ തോട്ടം. എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു കമ്പനിയാണിത്. ഈത്തപ്പഴ താഴെ ഇത് ഈത്തപ്പഴം താഴെ തന്നെ ഉണ്ട് പിടിച്ചിട്ട്. ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്ക് പഴുത്ത് കിട്ടും. ഞാൻ വരുമ്പോൾ എല്ലാം പൂവുണ്ടായി. ഞാൻ വന്നിട്ട് ഏകദേശം 3 മാസമായി കൊണ്ടുവന്ന് ഇങ്ങനെ അത് ഇങ്ങനെ കുറച്ച് ഇതാകുമ്പോൾ ഇങ്ങനെ വള്ളിയിട്ട് കെട്ടിക്കൊടുക്കണം. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതാണ്. കാണാത്തവർക്കൊന്ന് കണ്ട് കെട്ടിക്കൊട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിന് വെള്ളമിട്ട് കൊടുക്കണം. അതിനാഴ്ചയിലൊരു പ്രാവശ്യം വെള്ളം, അത് താൻ പൈപ്പെല്ലാം ഓട്ടോമാറ്റിക് തന്നെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ആവശ്യം വരുമ്പോൾ ഫൈ കോറും ഓണായിട്ട്. പിന്നെ ഇതിൽ നിന്ന് ഉള്ള പുനർജന്മ തൈ വരുന്നു. ഇതാണ് ഇതിൽ നിന്ന് പുതിയതായി വരുന്ന തൈ. പുതിയതായിട്ട് വരുന്നത് അതിനെ വീണ്ടും എടുത്തിട്ട് വീണ്ടും നടുന്നത്. എടുത്തിട്ട് എല്ലാം നടുന്നത് ഫുള്ള് തന്നെ. 10 ഏക്കർ സ്ഥലം ഉണ്ടാകും. കാണാൻ നല്ല രസമാണിത്. ഇങ്ങനെ കാണുമ്പോൾ പഴുത്ത് കിട്ട് കാണുമ്പോൾ നല്ല ഇതിനേക്കാളും രസമുണ്ടാവും. നമുക്ക് തന്നെ പറിക്കണം തോന്നും. ഇതിലും അങ്ങനെ തൈ പുനർ തൈ. ഇത് ഇതിൻ്റെ ഓലയില്ലേ, നമ്മളെ കണക്കുകളെ നല്ലോണം ജാഗ്രത ആക്കണം. അത് ഭയങ്കര സൂചിയുണ്ട്. ഇതിൻ്റെ ഓലൻ്റെ പൊടി കുത്തിയെടുത്ത് കടച്ചിലെടുക്കുന്നു. ഇതാണ് ഇതിൽ നിന്ന് എടുക്കുന്ന തൈ. ഇതാണ് ഈ തൈ നിന്ന് എടുത്തിട്ട് വീണ്ടും വേറെ കുഴി എടുത്തിട്ട് നമുക്ക് നടാം. ഒന്ന് ചുറ്റും വരുന്ന തൈ. ഇന്നലെ ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം കണ്ടതാണ് എനിക്ക്. ഇതാണത് തൈ, അതിൽ നിന്ന് എടുത്തിട്ട് വെച്ച തൈ. ഇതിനൊരു 4 വർഷമാകുമ്പോഴേക്ക് വിളവ്. 4 വർഷം എന്ന് പറഞ്ഞു ചിലത് 3 വർഷം തന്നെ എടുക്കുന്നത് വിളവെടുക്കുന്നു. ചെറിയ തൈരെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് വലുത്, ഇതാണ് തൈ കേട്ടോ. ഇതൊരു കായ്ക്കല, പൂ മാത്രം ആവത്ര. ഇതിൽ നിന്ന് പൂവെടുത്തിട്ട് അമ്മ പെണ്ണ് തൈക്ക് വെച്ച് കിട്ടും. ഞാൻ വരുമ്പോൾ അങ്ങനെ ചെയ്തോണ്ടായി. പൂ മാത്രം ഇതെല്ലാം ഇതിൽ തയ്യും വരല തൈകള്. ഇന്ന് പൂ മാത്രം എടുക്കുന്നത് കായ്ക്കല. ഇതും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം ഇൻഷാല്ലാഹ്. ഇതൊക്കെ ഞാൻ കുറച്ച് ആദ്യം ചെയ്യുന്നത്. കുറച്ച് ഇതെല്ലാം ഫുള്ള്